പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലുള്ള സൂറത്തുൽ കഹ്ഫ് ഇന്ന് രാത്രി മുതൽ നാളെ അസർ വരെ പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്താണ്. ഫതഹുൽ മുഈൻ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. വെള്ളിയാഴ്ച ദിവസോ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. എങ്ങനെങ്കിലും ഒരു വട്ടം ഓതി ഒപ്പിക്കുകയല്ല, ഒന്നും രണ്ടും തവണ ഓതേണ്ട അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. എന്താണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം? ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ നമ്മുടെ സദസ്സിൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ മുഴുവൻ സദാത്തുകൾക്കും നൽകുമാറാവട്ടെ. ദീനിന്റെ ഖിദ്മയിലായി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാഹ് അല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് എത്തും. അല്ലാഹു നമ്മുടെ എല്ലാ മജ്ലിസും നല്ല ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം പുതിയ കാലത്ത് മുഅ്മിനീകളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് വ്യാജ ആത്മീയതയും വ്യാജന്മാര് പെരുകുന്ന കാലമാണ്. ആളുകളെ കബളിപ്പിക്കുന്ന മനുഷ്യന്മാർ, എന്താണ് അതിനുള്ള പരിഹാരം? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നാളെ ഒരു സ്ഥലത്ത് വാഴുന്നുണ്ട്, അവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് പറയണം, സാമ്പത്തികമായിട്ട് തട്ടിപ്പിൽ കുടുങ്ങിയ കുറെ ആളുകളുണ്ട്, അവർക്ക് തട്ടിപ്പിൽ കൊടുക്കാതിരിക്കാൻ സാമ്പത്തിക ചൂഷണത്തെ കുറിച്ച് പറയണം. ആളുകളെ കബളിപ്പിക്കുന്ന കബളിപ്പിൽ പെട്ടുപോകുന്ന ആളുകൾ എന്തുകൊണ്ടാ പെട്ടുപോകുന്നത്? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യതി ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂൻ. അവസാന കാലം വരുമ്പോ ദജ്ജാലൂന കബളിപ്പിക്കുന്ന ആളുകൾ വർദ്ധിക്കും. ഒരു ദജ്ജാലല്ല, അവസാനം ഒരു ദജ്ജാലുണ്ട്, വലിയ കബളിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കുന്ന സ്വഭാവം ആളുകളെ കാണിക്കും, ആളുകളൊക്കെ ബേജാറായി പോകും. സുബ്ഹാനല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ അവസാന അത്തഹിയാത്തിന്റെ ശേഷം അവസാനം നടക്കുന്ന നാല് അല്ലാഹുവിനോട് കാവല് ചോദിക്കേണ്ട വിഷയം, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ആ ദജ്ജാൽ വലിയ കാപട്യത്തിന്റെ ആളാണ്, ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന സ്വഭാവമാണ്. അതേ ഒരു കയ്യിൽ ഏതാ സ്വർഗം കാണിച്ചു കൊടുക്കുന്നു. എത്ര വലിയ അത്ഭുതങ്ങളാ കാണിക്കാന്നറിയോ? അതിൽ പെടാതിരിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ നടത്തണം. ഉസ്താദേ ഞാനൊക്കെ പന്നുണ്ടാകോ? നിങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ ദുആ ചെയ്യുന്നത് നിങ്ങളുടെ തലമുറയിൽ ആരും പെട്ടുപോവാതിരിക്കാനാണ്. ഇരിക്കട്ട, ആ ദജ്ജാലിന് സമാനമായ ഒരുപാട് കബളിപ്പിക്കുന്ന മനുഷ്യന്മാര് വരാനുണ്ട് ലോകത്ത്. സാമ്പത്തിക രംഗത്ത് നോക്ക്, നിങ്ങൾ എത്ര മനുഷ്യന്മാരെ പൈസ കൊടുത്തിട്ട് പെട്ട് പിന്നിം പെട്ട് പിന്നിം പെട്ട് ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുക, ഈ പറയുന്നത് വിശ്വസിച്ചിട്ട് പിന്നെ പോവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കബളിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല കവചമാണ് സൂറത്തുൽ കഹ്ഫ്. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം പതിവാക്കിയാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ പെടൂല. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചകളിൽ നല്ല ജാഗ്രതയോടെ ഓതേണ്ട സൂറത്താണ്. എല്ലാ ദിവസവും സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ഒരൽപഭാഗം പാരായണം ചെയ്യുന്നതും നല്ലതാണ്. അവസാനത്തെയോ ആദ്യത്തെയോ ഒരു അഞ്ചോ പത്തോ ആയത്തുകൾ അതോതുന്നതും നല്ലതാണ്. എന്താണ് സൂറത്തുൽ കഹ്ഫിൻ്റെ
അള്ളാഹുവിന്റെ പ്രമേയം. നാല് കാര്യങ്ങളാണ് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. ഒന്ന് ഫിത്നത്തുൽ ഈമാൻ, ഈമാനിന്റെ ഫിത്നയിൽ പെടാൻ സാധ്യതയുള്ള യൗവനത്തെ രക്ഷപ്പെടുത്തിയ ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. യുവാക്കളുടെ കഥയാ പറയുന്നത്. അവരുടെ ഈമാന് ചോദ്യം ചെയ്യപ്പെട്ടപ്പോ, ആ ഈമാനിന് വെല്ലുവിളി നേരിട്ടപ്പോ അതിനെ പ്രതിരോധിച്ചതിന്റെ മഹത്വോ, ആ യുവാക്കളുടെ സൗന്ദര്യവും അവരുടെ ആത്മീയമായ വളർച്ചയും പറയുന്ന ഭാഗമാണ് സൂറത്തുൽ കഹ്ഫിന്റെ മാസ്റ്റർ പീസ്. രണ്ടാമത്തത് ഫിത്നത്തുൽ മാല്, സമ്പത്ത് കൊണ്ടുള്ള ഫിത്നയാണ് മനുഷ്യൻ നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളി. സമ്പത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാൻ മനസ്സിൽ മനസ്സുള്ള എന്ത് തോന്നിവാസവും, എന്ത് പലിശക്കും പണം കൊടുക്കാനും പലിശ വാങ്ങാനും അതുപോലെ തന്നെ ഏതൊക്കെ രൂപത്തിൽ പണം സമ്പാദിക്കാൻ കഴിയുമോ അതിലേക്കൊക്കെ പ്രവേശിക്കുന്ന മനുഷ്യന്മാർ ഫിത്നത്തുൽ മാല്. മൂന്നാമതായിട്ട് ഫിത്നത്തുൽ ഇൽമ്, ഇൽമ് പഠിച്ചുകൊണ്ട് ആളുകളെ പരസ്പരം ഭിന്നിപ്പിച്ച് ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആളുകൾക്ക് ഹക്കല്ലാത്തത് പറഞ്ഞു കൊടുക്കുന്ന ഫിത്നത്തുൽ ഇൽമ്, ഇൽമിന്റെ ഫിത്നയെ കുറിച്ചാണ് പറയുന്നത്. നാലാമത്തത് ഫിത്നത്തുൽ സുൽത്താന, അധികാരത്തിന്റെ ഹുങ്കിൽ മനുഷ്യൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്, ആ മനുഷ്യന്റെ ഫിത്നത്തുൽ സുൽത്താന. നാല് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫിത്നത്തുൽ ഈമാൻ. ആ ഈമാനിന്റെ ഫിത്നയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ആറ് യുവാക്കളുടെ കഥ പറയുന്നുണ്ട്. ആറ് യുവാക്കൾ, ആ ആറ് യുവാക്കളും ഒരു രാജാവിന്റെ കൂടെ, രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളായിരുന്നു. ആ ആറ് യുവാക്കളും അല്ലാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമായിരുന്നു. പക്ഷേ രാജാവ് പറഞ്ഞു, ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം. ആറ് യുവാക്കളും പറഞ്ഞു, കഴിയില്ല, അവർക്കൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി രാജാവിന്റെ അടുത്ത് നിന്നുമല്ല മാറുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അതാ ഒരു ചെറുപ്പക്കാരൻ കൂടി അവരോടൊപ്പം ചേരുകയാണ്, ഏഴാമൻ. ആ ഏഴാമൻ വരുമ്പോ അവന്റെ കൂടെ ഒരു നായയും ചേർന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ആ ഏഴ് ആളുകളെ പറഞ്ഞതിന്റെ ശേഷം പിന്നെ ഒരു നായ എന്നല്ല ഉപയോഗിച്ചത്. വസാമിനുഹും കൽബുഹും, എട്ടാമൻ ഒരു നായ, നായക്ക് പോലും ഒരു വലിയ മഹത്വം കൊടുത്തു പരിശുദ്ധ ഖുർആൻ. ഏത് നായ? ഖുർആൻ രണ്ട് നായയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു നായയുടെ പ്രത്യേകത, അല്ലാഹുവിന്റെ തൗഹീദ് വിശ്വസിച്ച ഏഴ് യുവാക്കളോടൊപ്പം ചേർന്നതിന്റെ പേരിൽ, അവരോട് ഇഷ്ടം കാണിച്ചതിന്റെ പേരിൽ, അവരോടൊപ്പം ചേർന്ന് നടന്ന നായ, ആ നായയുടെ മഹത്വം മുസ്ലിമീങ്ങൾ ആഴ്ചയിൽ പറയണം, ആവർത്തിക്കണം, അത് കൂടുതൽ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. ആ നായക്ക് അല്ലാഹ് വലിയ സ്ഥാനം കൊടുത്തു. ആ നായന്റെ അമല് മഹാന്മാരായ ഔലിയാവിനോടൊപ്പം സുഹബത്ത് സഹവസിച്ചു എന്നുള്ളതാണ്. അതേസമയം പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു നായയെ കുറിച്ച് പറയുന്നുണ്ട്. മസലുഹു കമസലിൽ കൽബി, എന്താണ് ആ നായ? അല്ലാഹുവിന്റെ വലിയ ജ്ഞാനം ലഭിച്ച നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം
ആ മൂസാ നബി അലൈഹി സ്സലാമിനെ അപമാനിച്ച മൂസാ നബിയെ ആദരിക്കാതെ മൂസാ നബി അലൈഹി സ്സലാമിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച വലിയ ആബിദാണ്, തൗഹീദ് പഠിച്ച ആളാണ്, വലിയ ആബിദായിരുന്നു, ഇബാദത്തുള്ള ആളാണ്. പക്ഷേ മൂസ നബി അലൈഹി സ്സലാമിനോടുള്ള ആദരവ് നഷ്ടപ്പെട്ടപ്പോ അല്ലാഹു ആ മനുഷ്യനെ പരിചയപ്പെടുത്തിയത് മസലുഹു കമസലിൽ കൽബി, ആ മനുഷ്യൻ നായയെ പോലെ അധപ്പതിച്ചു പോയി. അതേസമയം ഏഴ് യുവാക്കളോടൊപ്പം നായയെ പറഞ്ഞപ്പോ വസാമിനുഹും കൽബുഹും, എട്ടാമനായിട്ടൊരു നായയും ഉണ്ടായിരുന്നു. ആ നായയുടെ അലം അമല് സുഹ്ബത്തു സ്വാലിഹീന. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത്, ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാമല്ലേ, അവിടെ നിത്ര ലളിതമായിട്ടാണ് നിഷ്കളങ്കമായിട്ടാണ് പാടിയത്. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിശ്ശഫാഅ. സ്വാലിഹീങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്താണ് ഞാനൊരു സ്വാലിഹീങ്ങളിൽ പെട്ടില്ലല്ലോ. ഗാസയിൽ ജനിച്ച ഷാഫി ഇമാം ചെറിയ കുട്ടിയാകുമ്പോഴേക്ക് ഖുർആൻ പഠിക്കാൻ മക്കയിലെ ഹാഫിളീങ്ങളുടെ അടുത്തു വന്നു. അവിടെ നിന്നതാ 11 വയസ്സാകുമ്പോഴേക്ക് മദീനയിൽ പോയി മുവത്ത മാലിക് ഇമാമിന്റെ ഹദീസിന്റെ ഗ്രന്ഥം മനഃപ്പാഠമാക്കി. അവിടെ നിന്ന് 15 വയസ്സാകുമ്പോഴേക്ക് ഇറാഖിൽ പോയി, അവിടെ നിന്ന് മിസ്റിൽ പോയി. അവിടെ നിന്ന് വലിയ ഇൽമ് ശേഖരിച്ച മഹാനാണ്. രാത്രിയെ 3 ഭാഗമാക്കി വെച്ചു, 1 ഇബാദത്തിനു വേണ്ടി, 2 ഇൽമിനു വേണ്ടി, 3 വിശ്രമത്തിനു വേണ്ടി. ഇങ്ങനെ ജീവിച്ച വലിയ മഹാനാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളൊരു ശിഷ്യനാണ്. മഹാനവരുടെ വീട്ടിൽ ഉസ്താദ് വിരുന്നിന് വന്നുവോ, ഉസ്താദിനെ പറ്റി മകളോട് ബാപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോളെ എന്റെ ഉസ്താദ് വലിയ ആബിദാണ്, വലിയ ആലിമാണ്, വലിയ ദാക്കിറാണ്, അതുകൊണ്ട് തന്നെ ഉസ്താദ് വരുമ്പോ നല്ല ജാഗ്രത വേണം, ഉസ്താദിന് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണമൊക്കെ എടുത്തു വെക്കണോ. ഉസ്താദ് ഉറങ്ങുന്ന മുറിയിൽ നേരത്തെ തന്നെ തഹജ്ജുദിനുള്ള വെള്ളം കൊണ്ടുപോയി വെച്ചു. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തു നോക്കുമ്പോ ഷാഫി ഇമാം കിടന്ന റൂമിൽ വെള്ളം തൊട്ടിട്ടില്ല. ഭക്ഷണം കുറച്ചേ കഴിക്കൂന്നാ പറഞ്ഞത്. ശിഷ്യന്റെ വീട്ടിലെ ഭക്ഷണം ഫുള്ള് കഴിച്ചുവോ? മകൾക്ക് സംശയമായി അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ മോള് ചോദിച്ചു, നിങ്ങൾ ഉസ്താദിനെ പറ്റി നിങ്ങളല്ലേ പറഞ്ഞത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, പക്ഷേ വുദുഇന്റെ വെള്ളം തൊട്ടില്ലല്ലോ, ഭക്ഷണം കുറവാണെന്നല്ലേ പറഞ്ഞത്? ഷാഫി ഇമാമിനോടതാ ചോദിക്കുന്നു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് മറുപടി കിട്ടുന്നു, ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ശിഷ്യന്റെ വീട്ടിലുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് 100% ഹലാലാണ്. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം കിട്ടിയപ്പോൾ ഞാനൊന്ന് ഉറപ്പിച്ചു കഴിച്ചതാണ്. രാത്രിയിൽ ഒരു മസലയെ കുറിച്ച് ആഴത്തിലുള്ള ഖുർആനിൽ നിന്നുള്ള മസല കണ്ടെത്താൻ ഒരുപാട് സമയം ചെലവഴിച്ച പുറക്കം വന്നില്ല, അതുകൊണ്ട് എന്റെ വുളു മുറിഞ്ഞില്ല, അതുകൊണ്ട് പിന്നെ വെള്ളം എടുക്കേണ്ട ആവശ്യമുണ്ടായില്ല. ഇങ്ങനത്തെ വലിയ അലിമായ ഇമാമുന ശഫഈയെ തങ്ങളാ പറയുന്നത് വലസ്തു മിൻഹും, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടവരല്ലല്ലോ.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ മറുപടി പാടുകയാണ്, ഉഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും ലഅല്ലി അൻ അനാല ബിക ശഫാഅ. ഞാൻ അങ്ങയെയാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്കാകെയുള്ള പ്രതീക്ഷ അങ്ങയിലൂടെ കിട്ടുന്ന സുപാർശയാണ്. നോക്കൂ സുഹൃത്തുക്കളെ, വലിയവരൊക്കെ സ്വാലിഹീങ്ങളെ പിടിച്ചവരാണ്. ഇമാം ശാഫിഈ തങ്ങൾ പറയാണ്, എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ കബറിടത്തിൽ പോവാറുണ്ട്. മഹാന്മാരെ കബറിടത്തിൽ പോവുന്നവര് മുശ്രിക്കാണെന്ന് പറയുന്ന സാധുക്കളായ പ്രഭാഷകരെ കണ്ടില്ലേ നിങ്ങൾ? ഷാഫിഈ ഇമാമിനെ തള്ളിയവരാണവര്. അവര് പരസ്പരം മുശ്രിക്കാക്കുന്നതിന് ബേജാറില്ലാത്തവരാണ്. ഷാഫിഈ ഇമാം പറയാണ്, ഇന്നീ ജീതു ഇലാ ഖബരി അബീ ഹനീഫ. അബൂ ഹനീഫ ഇമാമിന്റെ കബറിടത്തിൽ പോവാറുണ്ട്, അവിടെ നിസ്കരിക്കാറുണ്ട്, അവിടെ ദുആ ചെയ്യാറുണ്ട്, എന്റെ പ്രയാസം പരിഹരിക്കപ്പെടാറുണ്ട്. ഇമാം അവർക്ക് രോഗം സുഖപ്പെടാൻ വേണ്ടി പലപ്പോഴും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുവോ? രോഗം കഠിനമാകുമ്പോ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സയ്യിദ് കുടുംബത്തിലെ സ്ത്രീയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് അതാ ശിഷ്യന്മാരെ പറഞ്ഞേക്കും. ശിഷ്യന്മാര് പോയിട്ട് പറയും ബീവിയോട്, ഇമാം അവർക്ക് ഉറച്ച് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ദുആ ചെയ്യണം. ബീവി അതാ ദുആ എന്ന് കൊടുക്കും, അല്ലാ ഇമാമിന്റെ രോഗം സുഖപ്പെടുത്തണേ. രോഗം സുഖമാകുന്നുവോ? ഒരു ദിവസം ഇമാം അവർക്ക് ശിഷ്യന്മാരെ പറഞ്ഞേച്ചപ്പോൾ ശിഷ്യന്മാര് പോയിട്ട് പറഞ്ഞു, ഉസ്താദിന് സുഖമില്ല. ബീവിയുടെ ദുആ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. ഉസ്താദ് അവർക്ക് നീ മഗ്ഫിറത്തും വർഹമത്തും കൊടുക്കണേ അല്ലാഹ്. ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്ന് ബീവി ഇങ്ങനെ ദുആർന്നത്. ഇമാം അവർക്ക് പറയുന്നു, എന്റെ മരണത്തിന്റെ സമയമെടുത്തുപോയി. എന്നിട്ട് ഉസ്താദിന്റെ വസിയത്ത് എന്താ കേട്ടോ? മുസ്ലിം ലോകത്ത് ലോക മുസ്ലിമീങ്ങളിൽ 40% മുസ്ലിമീകളും ഫോളോ ചെയ്യുന്ന ലോകത്തിലെ ഇമാമാണ് ശാഫിഈ ഇമാം. ഈ ശാഫിഈ ഇമാമിനെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്റെ ഉമ്മമാരോട് പറയാണ്, വാട്സപ്പിലൂടെ ഏതെങ്കിലും വിദഗ്ധകാരന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴേക്ക് ഞെട്ടിപ്പോവേണ്ടതില്ല. മുസ്ലിം സ്ത്രീകളുടെ നമ്പറുകൾ ശേഖരിച്ച് വിദഗ്ധകാരൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നല്ല ഉച്ചത്തിൽ ഔലിയാക്കൾക്കെതിരെ എന്തെങ്കിലും ക്ലിപ്പുകൾ ഇട്ടിട്ട് നിങ്ങൾക്ക് തൗഹീദിൽ പോവണോ മരിച്ചു പോവണോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞിട്ട് ഔലിയായിനെ തള്ളാനുള്ള പ്രചോദനം തരുമ്പോ പെട്ടുപോകണ്ട. ഇമാം ശാഫിഈ തങ്ങളെ പഠിച്ചോളൂ, ഇമാം അബൂ ഹനീഫ തങ്ങളെ പഠിച്ചോളൂ. അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി തങ്ങളുടെ റൗളയിൽ പോയി ഹുജ്റയുടെ മുന്നിൽ നിന്ന് യാ സയ്യിദ സാദാതി ജീതുക ഖാസിദ അർജു ഹൈമാക വ അഹതമി ബിഹിമാക. ഹബീബായ തങ്ങളെ, അവരുടെ പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്ന് പാടിയ മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ. മാലിക്കി ഇമാമിന്റെ പേര് തന്നെ ഇമാം ഉദാരിൽ ഹിജ്റ, മദീന വിട്ട് എങ്ങോട്ടും പോവൂല എന്ന് പ്രഖ്യാപിച്ച മഹാനാണ്. മദീന വിട്ടെങ്ങാനും മറ്റൊരിടത്തേക്ക് ഹജ്ജിന് വേണ്ടി ഒറ്റ ഹജ്ജിനെ പോയിട്ടുള്ളൂ, അഥവാ മദീനയുടെ പുറത്തു പോയിട്ട് മരിച്ചാ
പോവാൻ എന്റെ മയ്യത്ത് മദീനയിൽ കിടക്കൂലല്ലോ. ആ മാലിക് ഇമാമിനോട് വന്നിട്ട് ഒരാളുടെ മസ്അല ചോദ്യം എന്താണ്? ഞാൻ മുത്തുനബി തങ്ങളെ ഹുജ്റ സിയാറത്ത് ചെയ്യുമ്പോ അസ്തഖ്ബിലുൽ ഖിബില ഇലാ റസൂലില്ലാ, ഞാൻ ഖിബിലയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്റെ മൂട് മുത്തുനബിയുടെ ഭാഗത്തേക്കാക്കണോ? അതല്ല അം ഇലാ റസൂലില്ലാ, നബി തങ്ങള അഭിമുഖമായിട്ട് നിൽക്കണോ? ചോദ്യോ. മറുപടി പറയുന്നു മാലിക് ഇമാം, മോനെ നിന്റെയും നിന്റെ വല്ലിപ്പാദൻ നബിയുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ വസീലയായ മുത്തുനബിതങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മുഖം തിരിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് അവിടെ നോക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ? മദീനയിലെ മണ്ണിച്ചെളി മണ്ണാണെന്ന് പറയുന്നവനെ ഹദ്ദടിക്കണമെന്ന് പ്രഖ്യാപിച്ച മഹാനാണ് മാലിക് ഇമാം. ഇരിക്കട്ടെ, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയമാണെന്ന് പറഞ്ഞ് ശിഷ്യരോട് പറഞ്ഞു, ഞാനെങ്ങാനും മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷോ, ആണുങ്ങളൊക്കെ നിസ്കരിച്ചതിന്റെ ശേഷോ, നിങ്ങൾ എന്റെ മയ്യത്തുമായിട്ട് ബറക്കത്തിന് വേണ്ടി നഫീസത്തുൽ മിസ്രിയയെ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇമാമ് നിന്നിട്ടൊന്ന് നിസ്കരിക്കണം. അതേ മഹാന്മാരായ ശിഷ്യന്മാര് അവിടത്തെ പരിശുദ്ധമായ ജനാസ അതേ കൊണ്ടുപോകുന്നു നഫീസ ബീവിയുടെ ഹളറത്തിലേക്ക്. ശിഷ്യന്മാരിമാമ് നിന്നിട്ടതാ മഹദി മഅമൂമായിട്ട് ബറക്കത്തിന് വേണ്ടി നിസ്കരിക്കുന്നു. ഇന്നും മിസ്രിൽ പോകുന്ന ആളുകൾക്കറിയാം, മുഅ്മിനീകളുടെ ജനാസ കൊണ്ടുപോകുമ്പോ നഫീസ ബീബിയുടെ മസാറിൽ കയറ്റുന്നു ബറക്കത്തിന് വേണ്ടി. ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ പാപ്പ മിസ്ർ എന്നാണ് വരുന്നത് ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഇൻഷാല്ലാ തങ്ങൾ പാപ്പതിനെ കുറിച്ച് പറയും. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ വലിയ ആഫിയത്തുൽ കുമാർ ഒരുപാട് മഹാൻ മഹാന്മാരുമായിട്ടുള്ള ബന്ധം ഇമാമുകൾ മുഴുവനും അവരുടെ മക്ബറയിൽ പോകുന്നതും സിയാറത്ത് ചെയ്യുന്നതും അവരുടെ ഉറൂസ് നടത്തുന്നതും അവരോർക്കുന്നതും ഇതൊക്കെ ലോകത്ത് മുഅ്മിനീകളുടെ വഴിയാ, ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് അത് കപട വിശ്വാസികളുടെ വഴിയാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആമുഖത്തിൽ തന്നെ എണ്ണി പറയുന്നുണ്ട്. അവർക്ക് വിവരമില്ലാത്ത ആളുകളാണ്. ആമിനു കമാ ആമനന്നാസ്, ആ സഹാബത്തും താമീങ്ങളും ഇമാമികളൊക്കെ സ്വാലിഹീങ്ങളെ വല്ലാതെ സ്നേഹിച്ചു ബഹുമാനിച്ചു. എന്റെ കയ്യിൽ ഒന്നുമില്ല, മഹബ്ബത്തു റസൂലില്ലാ ആകെയുള്ളതൊരു മഹബ്ബത്താണെന്ന് പറഞ്ഞവരെ പോലും മുത്തുനബി തങ്ങൾ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹാജാ തങ്ങളുടെ ആണ്ടിന്റെ ദിവസം അല്ലെങ്കിൽ ആ ആണ്ടിന്റെ അനുസ്മരണം ഇവിടെ ഫാറൂഖ് ഉസ്താദിന്റെ കീഴിൽ വർഷങ്ങളായി നടക്കുന്നു. വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണ്. എത്രയോ മുഅ്മിനീങ്ങൾ ഇവിടെ ഹാജറാവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. അതിലൂടെ മുഅ്മിനീങ്ങളുടെ കൽബിൽ തുമഈനീനത്ത് ലഭിക്കുന്നു. അതുകൂടെ ഇബാദത്ത് ചെയ്യാനുള്ള നല്ല താല്പര്യമുണ്ടാകുന്നു. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ലോകത്തെ വിഭാവനം ചെയ്യുന്ന സമാധാനം, മനുഷ്യരുടെ പ്രയാസങ്ങൾ തീർക്കുക, മനുഷ്യന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ മഹാന്മാരായ ആളുകളുടെ ബന്ധത്തിലൂടെ അല്ലാഹുവിലേക്ക് തിരിയണം. നമ്മുടെ സമയങ്ങൾ നല്ല ബഹുമാനം, സമയത്തിനെ പരിഗണിക്കണം. പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരാനായി ഇപ്പോഴേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പ്രാർത്ഥന കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആരാധനകളെ കൊണ്ട് റമദാനിലേക്ക് ഒരുങ്ങണം. റമദാനിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ.
ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനിലെ ചെറിയ അധ്യായമായ സൂറത്തുൽ അസ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള അധ്യായമാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു പരസ്പരം കണ്ടു പിരിയുന്ന സമയത്ത് സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യാറുണ്ട്. എന്താണ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞ വാചകോ? സമയം തന്നെയാണ് സത്യം. സമയത്തിന്റെ വില അറിയാത്ത മനുഷ്യൻ വലിയ പരാജിതനാണ്. സമയത്തിന്റെ വില മനസ്സിലാക്കാത്ത മനുഷ്യൻ റമദാൻ, ഒറ്റ റമദാൻ ശരിക്ക് ഹക്കുപോലെ കിട്ടിയാൽ അവൻ വിജയിച്ചു. അതുകൊണ്ട് റമദാനിന്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ 30 ദിവസവും നോമ്പ് നോൽക്കാൻ, 30 ദിവസവും 5 വഖ്ത് ജമാഅത്തായിട്ട് റവാത്തിബ് സുന്നത്തോടെ ജമാഅത്തായി നിസ്കരിക്കാൻ, ആ 30 ദിവസവും തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ, 30 ദിവസവും സദഖ ചെയ്യാൻ, 30 ദിവസവും ഖുർആൻ ഒരുപാട് ഖത്മ തീർക്കാൻ, 30 ദിവസവും ളുഹയും വിത്റും തഹജ്ജുദും അവ്വാബീനും നിസ്കരിക്കാൻ, ഇങ്ങനെ 30 ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ, 30 ദിവസവും അസ്മാഉൽ ബദർ ചൊല്ലാൻ, 30 ദിവസവും വിർദുൽ ലത്തീഫ് ചൊല്ലാൻ, അങ്ങനെ റമദാനിലെ ഒരു സെക്കൻഡ് പോലും വെറുതെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഇപ്പോഴേ നമ്മളുടെ ഒരുക്കമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. കഴിഞ്ഞ വർഷത്തെ നോമ്പ് കലാ ഉള്ളവരെ കലാ വീട്ടണം. സ്ത്രീകൾ പഴയ നോമ്പ് കലാ ഉള്ളവരുണ്ടാകും, അത് മുത്തു കൊടുത്ത് കലാ വീട്ടണം. ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ മറന്നുപോയവരുണ്ടെങ്കിൽ കൊടുത്തു വീട്ടണം. സാമ്പത്തിക ഇടപാടുകളൊക്കെ ക്ലിയർ ചെയ്യണം, വീട്ടാൻ കഴിയുന്നത് വീട്ടണം, അല്ലാത്ത ഇടപാടുകളൊക്കെ ഒന്ന് പുതുക്കിയിട്ട് റെഡിയാക്കണം. അങ്ങനെ മനസ്സ് ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ. വിട്ടുവീഴ്ച കൊടുത്ത് പരസ്പരം മനസ്സുകൊണ്ട് വിശാലത ചെയ്ത് എല്ലാവർക്കും മാപ്പ് കൊടുത്ത് നല്ല മനസ്സുമായി റമദാനിലേക്ക് പോകണം. അതിനാണ് സ്വാലിഹീങ്ങളിലേക്ക് നമ്മൾ അടുക്കുന്നത്. അതേ അതേ നല്ല മനുഷ്യരുമായിട്ട് നമ്മൾ ഇങ്ങനെ ബന്ധപ്പെടുന്നത്, ഹാജാതങ്ങളെ ഉറൂസിൽ നിന്ന് കിട്ടുന്ന തബറുക്കിന്റെ ഭക്ഷണം കഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഹാജാതങ്ങൾ എന്തൊരു അമരുവിന്റെ മനുഷ്യനായിരുന്നു. എത്ര ആളുകൾക്കാണ് അവിടെ നിന്ന് വിശാലമായ മാപ്പ് കൊടുത്തത്. അവിടെ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുത്തു, ചീത്ത പറഞ്ഞവർക്ക് മാപ്പ് കൊടുത്തു, എല്ലാവർക്കും വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, എല്ലാവരെയും പരിഗണിച്ചു. അങ്ങനെയുള്ളൊരു നല്ല മനസ്സുമായി യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന ارجعي الى ربك راضيه مرضيه. നമ്മളെ മയ്യത്ത് ഖബറിൽ വെച്ച് അവസാനം തൽഖീന് ചൊല്ലുന്നതിന്റെ അവസാനത്തെ വാചകം, നല്ല സമാധാനമുള്ള വെറുപ്പില്ലാത്ത വിശാല മനസ്സുമായി റബ്ബിനെ കടുത്തോളൂ. അള്ളാഹുവിനെ നല്ലോണം ഇഷ്ടപ്പെടണം, അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടണം. ഇതിനു വേണ്ടിയാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട മഹാന്മാരെ കൂടെ ചേരുന്നത്. സ്വഹാബത്ത് റളിയല്ലാഹു മഹാനായ ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങളും പാപ്പയുടെ വലിയൊരു തൗഫീഖ്, എല്ലാ വെള്ളിയാഴ്ചയും 300 ചില്ലാനം വരുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടു, അവര് അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ 300 ചില്ലാനം വരുന്ന അസ്ഹാബുൽ ബദറിന്റെ പേര് ആയിരങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ച, അതിന്റെ ഹിദുമത്തിന് ഭാഗ്യം ലഭിച്ച വലിയ മഹാനാണ്. അങ്ങനെ നല്ല അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടണം. നമ്മൾ അല്ലാഹുവിനെയും വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കണം. അർഹമുർ റഹീമായ അല്ലാഹുവേ ഈ
മജ്‌ലിസിൽ പങ്കെടുത്തവരെ കേൾക്കുന്നവരെ എല്ലാവരെയും നിന്റെ ഇഷ്ടമുള്ളവരിൽ പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീകളോടുള്ള മഹബ്ബത്തിലൂടെ ഞങ്ങളെ നീ ഇഷ്ടം വെക്കുമോ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.